ഹായ് നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ജന്യരാഗങ്ങൾ എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ്. എന്താണ് ജന്യരാഗങ്ങൾ, അവ എത്ര തരത്തിലുണ്ട് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നത്. ഇതിനു മുമ്പ് അടിസ്ഥാന രാഗങ്ങളായ 72 മേളകർത്ത രാഗങ്ങളെക്കുറിച്ചും അവയുടെ ശബ്ദങ്ങളെക്കുറിച്ചും രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല സപ്ത താളങ്ങളും 35 സൂതാളി താളങ്ങളെക്കുറിച്ചുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കാണുക. ഇതിൻ്റെ സീരീസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതായിരിക്കും. എപ്രകാരമാണ് ജന്യരാഗങ്ങളുടെ വിഭാഗങ്ങൾ വരുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമല്ല വലതുവശത്തെ ബെൽ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമായിരിക്കും. നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സീക്ക് ആൻഡ് ഫൈൻഡ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റോബർട്ട്. ജന്യരാഗങ്ങൾ എന്നാൽ എന്ത്? കർണാടക സംഗീതത്തിലുള്ള രാഗങ്ങളെല്ലാം അടിസ്ഥാന രാഗങ്ങളായ 72 മേളകർത്ത രാഗങ്ങളിൽ ഉൾപ്പെട്ടവയും അവയുടെ ജന്യരാഗങ്ങളുമാണ്. 72 രാഗങ്ങളിൽ നിന്നും ഉത്ഭവിച്ച രാഗങ്ങളെയാണ് ജന്യരാഗങ്ങൾ എന്ന് പറയുന്നത്. ജന്യരാഗങ്ങൾക്ക് വർജ്യ, വക്ര, ഉപാംഗ, ഭാഷാംഗ എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളുണ്ട്. ഓരോ ജന്യരാഗത്തിനുള്ളിൽ തന്നെ മേൽപ്പറഞ്ഞ വിഭാഗങ്ങളിൽ ഒന്നോ രണ്ടോ ഇടകലർന്നും വന്നേക്കാം. വർജ്യരാഗങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സരിഗമപധനിസ എന്ന് പറയുന്നിടത്ത് ഒന്നോ രണ്ടോ സ്വരങ്ങൾ വിട്ടു വരുന്നതിനാണ് വർജ്യരാഗങ്ങളെന്ന് പറയുന്നത്. ഇപ്പം സരിഗപധസ, അവിടെ മാ ഇല്ല, നീയുമില്ല, ഇങ്ങനെ പറയുന്നതിനാണ് വർജ്യരാഗങ്ങളെന്ന് പറയുന്നത്. വക്രരാഗങ്ങൾ എന്ന് പറയുന്നത് സഗരേമ, ഒരു ഓർഡറിലല്ലാതെ വക്രമായി വരുന്നതിനെയാണ് വക്രരാഗങ്ങളെന്ന് പറയുന്നത്. ഉപാംഗരാഗം എന്ന് പറയുന്നത് ഒരു രാഗത്തിനുള്ളിലുള്ള സ്വരങ്ങളിൽ കൂടി മാത്രം സഞ്ചരിക്കുന്നതിനാണ് ഉപാംഗരാഗം എന്ന് പറയുന്നത്. ഭാഷാംഗരാഗം എന്ന് പറയുന്നത് ആ മേളത്തിലല്ലാത്ത സ്വരങ്ങൾ വരികയാണെങ്കിൽ അതിനെ ഭാഷാംഗരാഗങ്ങളെന്ന് പറയും. ചിലപ്പോൾ ഒന്ന് രണ്ടോ മൂന്നോ സ്വരങ്ങൾ ആ മേളത്തിലല്ലാത്ത സ്വരങ്ങൾ വരികയാണെങ്കിലാണ് അതിനെ ഭാഷാംഗരാഗം എന്ന് പറയുന്നത്. വർജ്യരാഗങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ആരോഹണ അവരോഹണങ്ങളിലെ സ്വരങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് ജന്യരാഗങ്ങളെ 8 തരമായി തിരിച്ചിട്ടുണ്ട്. ഷാഡവം എന്ന് പറയുന്നത് 6 സ്വരവും, അവിടം എന്ന് പറയുന്നത് 5 സ്വരവും, സമ്പൂർണം എന്ന് പറയുന്നത് 7 സ്വരവും. ഇത്തരത്തിൽ 3 കാറ്റഗറിയിലാണ് എന്നെ തിരിച്ചിട്ടുള്ളത്. ഇവയെ സമ്പൂർണവും ഷാഡവും ഷാഡവും അവിടവും അങ്ങനെ മിക്സ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് 8 തരത്തിലെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. അതിൽ ഒന്നാമത്താണ് ഷാഡവ സമ്പൂർണം 6-7 സ്വരവും, അവിടവ സമ്പൂർണം 5-7, സമ്പൂർണ്ണ ഷാഡവം 7-6, സമ്പൂർണ്ണ അവിടവം 7-5, ഷാഡവ ഷാഡവം 6-6, ആരോഹണത്തിനും അവരോഹണത്തിനും വരുന്നതാണ് ഷാഡവ അവിടവം 6-5, അവിടവ ഷാഡവം 5-6, അവിടവ അവിടവം 5-5 സ്വരങ്ങളാണ് വരുന്നത്. വർജ്യരാഗങ്ങളിൽ ഒന്നാമത്തെ രാഗമായ ഷാഡവ സമ്പൂർണത്തിലെ ഒരു രാഗമാണ് കാംബോജി രാഗം. അത് 28-ാമത്തെ മേളകർത്ത രാഗമായ ഹരികാംബോജിയിൽ നിന്നും വന്നതാണ് കാംബോജി രാഗം. അതിൽ വരുന്ന സ്വരങ്ങൾ ഏതൊന്ന്? സരിഗമ പദസ, അങ്ങോട്ട് 6 സ്വരവും, അവരോഹണത്തിൽ 7 സ്വരവും വരുന്നു. സനി ധ പ മഗരിസ, അത് ഇപ്രകാരമാണ് കേൾക്കുന്നത്. വർജ്യരാഗങ്ങളിൽ 2-ാമത്തെ രാഗമായ അവടവ സമ്പൂർണത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ആരഭി രാഗം. അത് 29-ാമത്തെ ശങ്കരാഭരണത്തിൽ നിന്നും ഉത്ഭവിച്ച ഒരിതാണ്. അത് ഇപ്രകാരമാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക. വർജ്യരാഗങ്ങളിൽ 3-ാമത്തെ സമ്പൂർണ്ണ ഷാഡവത്തിൻ്റെ ഉദാഹരണമാണ് ഭൈരവരാഗം. അത് 17-ാമത്തെ സൂര്യകാന്തം എന്ന മേളത്തിൽ നിന്നും വന്നതാണ്. അത് ഇപ്രകാരമാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക. നാലാമത്തെ സമ്പൂർണ്ണ അവടവം എന്ന് പറയുന്നത് 29-ാമത്തെ മേളകർത്ത രാഗമായ ശങ്കരഭരണത്തിൽ നിന്ന് വന്ന ഒരു രാഗമാണ് ഗരുഡ ധ്വനി രാഗം. അത് ഇപ്രകാരമാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക. അഞ്ചാമത്തെ ഷാഡവ ഷാഡവം എന്നതിൽ 22-ാമത്തെ ഘരഘരപ്രിയയിൽ നിന്ന് വന്ന ഒരു രാഗമാണ് ശ്രീ രഞ്ജിനി രാഗം. അത് ഇപ്രകാരമാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്.
ആറാമത്തെ ഷാഡവ അവടവം, 28-ാമത്തെ ഹരികാംബോജിൽ നിന്നും വന്ന ഒരു രാഗമാണ് നാട്ടക്കുറിഞ്ഞ്. അതിപ്രകാരമാണ്. ഏഴാമത്തെ അവടവ ഷാഡവം എന്നത് 15-ാമത്തെ മേളകർത്ത രാഗമായ മായാമാളങ്ങളിൽ നിന്നും വന്നതാണ്. മലഹരി രാഗം അതിപ്രകാരമാണ്. അവസാനത്തെ, അതായത് 8-ാമത്തെ അവടവ അവടവ രാഗമായ മോഹനരാഗം എന്ന് പറയുന്നത് 28-ാമത്തെ ഹരികാംബോജിൽ നിന്ന് വന്നതാണ്. അതിപ്രകാരമാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. വർജ്യരാഗങ്ങളെ 8 തരത്തിൽ ഒരു മേളത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ മുകളിൽ കൊടുത്ത ഉദാഹരണങ്ങളിൽ പല മേളങ്ങളിൽ നിന്നും ഓരോ ഉദാഹരണങ്ങൾ വെച്ചാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് പല രാഗങ്ങളായിട്ട് നമ്മൾ വന്നത് പല മേളങ്ങളിലൂടെ. പക്ഷെ ഒരു മേളത്തിൽ നമുക്ക് 8 തരത്തിൽ നമുക്ക് വർജ്യരാഗങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഷാഡവ സമ്പൂർണം എന്ന് പറയുന്നത് നമുക്ക് 6 തരത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അതിൻ്റെ ഉദാഹരണം നമുക്ക് നോക്കാം. ഇവിടെ ഷാഡവ സമ്പൂർണം എപ്രകാരമാണ് 6 തരത്തിൽ വരുന്നതിനെ കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ സരിഗമ പദസ അവരോഹണം മാറ്റമില്ല, 6 ഒന്നുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്, അവരോഹണം മാത്രമേ മാറ്റം വരുന്നുള്ളൂ. രണ്ടാമത് നോക്കുകയാണെങ്കിൽ സരിഗമ പനിസ, 3-ാമത് സരിഗമ ധനിസ, 4 സരിഗപ ധനിസ, 5 സരിമ പധനിസ, 6 സഗമ പധനിസ. ഇവയ്ക്ക് ഇപ്രകാരമാണ് നമുക്ക് 6 തരത്തിൽ ലഭിച്ചിരിക്കുന്നത്. ഇത് 29-ാമത്തെ ശങ്കരാഭരണത്തിൻ്റെ രാഗത്തിലാണ് ഈ നോട്ട്സ് ഇവിടെ കൊടുത്തിട്ടിരിക്കുന്നത്. അതെങ്ങനെയാണ് നമുക്കത് കേൾക്കുന്നതെന്ന് നോക്കാം. മുകളിൽ വിവരിച്ച പ്രകാരം അവടവ സമ്പൂർണം അപ്രകാരം നമുക്ക് 15 തരത്തിലും, സമ്പൂർണ്ണ ഷാഡവം 6 തരത്തിലും, സമ്പൂർണ്ണ അവടവം 15 തരത്തിലും, ഷാഡവ ഷാഡവം 36 തരത്തിലും, ഷാഡവ അവടവം 90 തരത്തിലും, അവടവ ഷാഡവം 90 തരത്തിലും, അവടവ അവടവം 225 തരത്തിലും, നമുക്ക് മൊത്തം 483 വ്യത്യസ്ത രാഗങ്ങൾ നമുക്ക് ഒരു മേളത്തിലാണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. 72 മേളകർത്ത രാഗങ്ങളും കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ 34,776 രാഗങ്ങൾ നമുക്ക് കിട്ടും. അതും വർജ്യരാഗങ്ങൾ മാത്രമാണ് കിട്ടുന്നത്. ഇത് എല്ലാം കേൾക്കാൻ സുഖമുള്ള രാഗങ്ങളൊന്നും അല്ലായിരിക്കാം. തുടർന്ന് വരുന്ന വീഡിയോകളിൽ വ്യത്യസ്തമായ രാഗങ്ങളും അവയുടെ ശബ്ദങ്ങളെ കുറിച്ചായിരിക്കും അത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ നോക്കുന്നത്. വർജ്യരാഗങ്ങൾ ഉൾപ്പെട്ട ഈ 8 കാറ്റഗറിയിലുള്ള രാഗങ്ങളുടെ പേരുകളും അവയുടെ ശബ്ദങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തുടർന്നുള്ള വീഡിയോകൾ നമ്മൾ നോക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാറ്റഗറിയാണ്. അവിടെ രാഗങ്ങൾ ഒത്തിരി രാഗങ്ങളുണ്ട്. നമ്മൾ കേൾക്കാത്ത, ഇതുവരെ നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ അറിഞ്ഞിരിക്കാത്ത രാഗങ്ങളുടെ പേരുകളായിരിക്കും വരുന്നത്. ഈ കാറ്റഗറിയിൽ വരുന്ന രാഗങ്ങളുടെ എല്ലാത്തിൻ്റെയും ഒരു ലിസ്റ്റും അതിൽ വരുന്ന ശബ്ദവും പേരുകളുമാണ് അടുത്തുള്ള വീഡിയോകൾ വരുന്നത്. അവിടെ രാഗങ്ങളിൽ തന്നെ ഇഷ്ടംപോലെ രാഗങ്ങൾ നമുക്ക് ഉണ്ടാകും. നമുക്ക് അറിഞ്ഞിട്ടുണ്ടാകും മോഹനരാഗം, ഹിന്ദുള രാഗം, ഹംസധ്വനി രാഗം, വളരെ പോപ്പുലറായ കുറേ രാഗങ്ങളുടെ പേരുകൾ മാത്രമേ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും. മറ്റുള്ള രാഗങ്ങളുടെ പേര് നമുക്ക് ഇതുവരെ അറിഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷേ ആ രാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അടുത്തുള്ള എപ്പിസോഡുകൾ ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് വിവരിക്കുന്നത്. മറക്കാതെ കാണുക, നിങ്ങൾക്കത് വളരെ പ്രയോജനപ്പെടുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു പുതിയ സബ്ജക്റ്റുമായി ഇനി കണ്ടിന്യൂഷനിൽ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.